എക്സോട്ടിക് ഫ്രൂട്ട്സ് ഇൻ കേരളയുടെ 28-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൗത്ത് അമേരിക്കൻ സ്വദേശിയായ സുരിനാം ചെറിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സുരിനാം ചെറിയുടെ റെഡ്, ബ്ലാക്ക് വെറൈറ്റികൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഇതിൽ തന്നെ റെഡ് വെറൈറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ പഴത്തോട്ടത്തിലെ ബ്ലാക്ക് വെറൈറ്റിയിലും പഴങ്ങൾ പാകമായി വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും ഉടനെ ചെയ്യുന്നതായിരിക്കും. ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ കാലാവസ്ഥകളിൽ ഏകദേശം ഒരുപോലെ വളരുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു പഴച്ചെടിയാണ് ഇത്. ചെറിയ കുറ്റിച്ചെടിയായി വളരുന്ന ഇവ 8 മുതൽ 15 അടി വരെ ഉയരം വയ്ക്കാറുണ്ട്. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണ് ഇത്. വിത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ തന്നെ 2 മുതൽ 3 വർഷം കൊണ്ട് ഫലം നൽകി തുടങ്ങും. പല രാജ്യങ്ങളിലും ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഒരു നല്ല ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് കൂടി ഇവയെ പരിഗണിക്കാവുന്നതാണ്. വിളവെടുപ്പിന് ശേഷം പ്രൂൺ ചെയ്യുന്നത് അടുത്ത സീസണിൽ നല്ല കായ്ഫലം നൽകുവാൻ സഹായിക്കും. വലിയ തോതിൽ രോഗബാധയോ കീടബാധയോ ഒന്നും തന്നെ ഇവയിൽ കണ്ടുവരുന്നില്ല. സാധാരണയായി വിത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. പഴുത്ത പഴങ്ങളിൽ നിന്നും എടുക്കുന്ന വിത്തുകൾക്ക് 1 മാസം വരേക്കും മുളയ്ക്കുവാനുള്ള ശേഷി ഉണ്ടായിരിക്കും. വിത്തുകൾ മുളയ്ക്കുവാൻ 3 ആഴ്ച വരേക്കും സമയമെടുക്കാറുണ്ട്. പഴങ്ങൾ പാകമാകുന്ന മുറയ്ക്ക് നല്ല ഡാർക്ക് റെഡ് നിറത്തിലേക്ക് മാറുന്നു. നന്നായി പഴുക്കാത്ത പഴങ്ങൾക്ക് ചവർപ്പ് രുചിയാണ് ഉണ്ടാവുക. വളരെ നേർത്ത തൊലിയാണ് പഴങ്ങൾക്കുള്ളത്. പഴങ്ങൾക്ക് സൂക്ഷിപ്പ് കാലാവധി വളരെ കുറവായതിനാൽ ഫ്രഷായിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും ഉചിതം. കാഴ്ചയിൽ തോന്നുന്ന അത്രയും ആകർഷണമായ ഒരു രുചിയല്ല പഴങ്ങൾക്കുള്ളത്. ചെറിയ ഒരു ചവർപ്പുരസം കലർന്ന മധുരമാണ് പഴങ്ങളുടേത്. പഴങ്ങൾ കഴിച്ച ശേഷം ചവർപ്പ് രുചിയോട് കൂടിയ ഒരു ആഫ്റ്റർ ടേസ്റ്റ് അനുഭവപ്പെടുകയും ചെയ്യും. വൈറ്റമിൻ എ, സി, അയൺ, അയഡിൻ എന്നിവയുടെ ഒരു വളരെ നല്ല സോഴ്സ് കൂടിയാണ് പഴങ്ങൾ. പ്രമേഹത്തിനും ഉദരസംബന്ധമായ രോഗങ്ങൾക്കും ഉള്ള ഔഷധമായും ഇവയെ ഉപയോഗിച്ചു വരുന്നുണ്ട്. അധികം പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഇവയെ ചട്ടിയിലോ ഡ്രമ്മിലോ വളർത്തുന്നതിനും അനുയോജ്യമാണ്. വേനലിനെ നന്നായി പ്രതിരോധിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. പഴച്ചെടിയായും ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടും ഇവയെ ഒരുപോലെ പരിഗണിക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു പഴച്ചെടിയുടെ വിശേഷണങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.